നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. മധ്യപ്രദേശിൽ 150 സീറ്റ് നേടി ബി ജെ പി സർക്കാരുണ്ടാക്കാൻ അവകാശവാദം ഉന്നയിക്കില്ലെന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ. ഗവർണർക്ക് രാജിക്കത്ത് നൽകി. ജനവിധി അംഗീകരിക്കുന്നുവെന്നും ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു. സർക്കാർ രൂപീകരണത്തിന് ബി ജെ പി അവകാശവാദം ഉന്നയിക്കുമെന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നു. സർക്കാർ രൂപീകരിക്കാനില്ലെന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ വ്യക്തമാക്കിയതോടെ രാഷ്ട്രീയ നാടകങ്ങൾ മധ്യപ്രദേശിൽ അരങ്ങേറില്ലെന്ന് വ്യക്തമായി. ഇതോടെ മധ്യപ്രദേശിലെ 15 വർഷത്തെ ബി ജെ പി ഭരണം അവസാനിപ്പിച്ച് ഭരണം കൈപ്പിടിയിലൊതുക്കി കോൺഗ്രസ്. 114 സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കുമെന്ന് ഉറപ്പായി. 230 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷമായ 116 കോൺഗ്രസിന് 2 സീറ്റിന്റെ കുറവുണ്ട്. 2 സീറ്റ് നേടിയ ബി എസ് പിയുടെയും 1 സീറ്റ് നേടിയ എസ് പിയുടെയും പിന്തുണ കോൺഗ്രസ് ഉറപ്പിച്ചു കഴിഞ്ഞു. സർക്കാർ രൂപവൽക്കരണത്തിന് കോൺഗ്രസിനെ ഗവർണർ ആനന്ദിബെൻ പട്ടേൽ ക്ഷണിച്ചു. മധ്യപ്രദേശിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് ബി എസ് പി നേതാവ് മായാവതി. ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ മധ്യപ്രദേശിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് ബി എസ് പി നേതാവ് മായാവതി പറഞ്ഞു. ആവശ്യമെങ്കിൽ രാജസ്ഥാനിലും ബി എസ് പി കോൺഗ്രസിന് പിന്തുണ നൽകുമെന്ന് മായാവതി പറഞ്ഞു. നിലവിൽ മധ്യപ്രദേശിൽ കോൺഗ്രസ് 114 സീറ്റാണ് നേടിയത്. ഭൂരിപക്ഷം നേടാൻ 2 സീറ്റ് കൂടി വേണം. ബി എസ് പിക്ക് തിരഞ്ഞെടുപ്പിൽ 2 സീറ്റുകളാണ് നേടാനായത്. ഇതോടെ മധ്യപ്രദേശിൽ കോൺഗ്രസിന്റെ ഭരണം ഉറപ്പായി. കോൺഗ്രസിന്റെ വിജയം ബി ജെ പി വിരുദ്ധ വികാരമുള്ളത് കൊണ്ടാണെന്നും തിരഞ്ഞെടുപ്പിൽ ബി എസ് പി മികച്ച പ്രകടനം കാഴ്ചവെച്ചെന്നും മായാവതി വാർത്താസമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും പൂർണ്ണമായും ജനങ്ങൾ ബി ജെ പിക്കെതിരായിരുന്നു. ബി ജെ പിയുടെ ജനവിരുദ്ധ നയങ്ങൾ മൂലം മറ്റ് പോംവഴികളില്ലാത്തതിനാലാണ് ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തത്. ആലുവ കൂട്ടക്കൊല കേസിലെ 1 പ്രതിയായ ആന്റണിയുടെ വധശിക്ഷ സുപ്രീം കോടതി ജീവപര്യന്തമായി ചുരുക്കി. 2001 ജനുവരിയിൽ ആലുവയിൽ ഒരു കുടുംബത്തിലെ 6 പേരെ ആന്റണി ഒറ്റയ്ക്ക് കൊലപ്പെടുത്തിയെന്ന കേസിലാണ് സുപ്രീംകോടതി വിധി. 2001 ജനുവരി 6 നാടിന് നടുക്കിയ സംഭവം നടന്നത്. മാഞ്ഞൂരാൻ വീട്ടിൽ അഗസ്റ്റിൻ ഭാര്യ ബേബി, മക്കളായ ജെയ്മോൻ, ദിവ്യ, അഗസ്റ്റിന്റെ മാതാവ് ക്ലാര തൊമ്മി, സഹോദരി കൊച്ചുറാണി എന്നിവരാണ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. ലോക്കൽ പോലീസ് മുതൽ CBI വരെ അന്വേഷണം നടത്തിയ കേസിൽ എറണാകുളം CBI സ്പെഷ്യൽ കോടതിയാണ് പ്രതിക്ക് ആദ്യം വധശിക്ഷ വിധിച്ചിരുന്നത്. വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ടുള്ള കീഴ്ക്കോടതി ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയായിരുന്നു. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ പിരിയുകയായിരുന്നു. സത്യാഗ്രഹം ഇരിക്കുന്ന MLA മാർക്ക് അഭിവാദ്യം അർപ്പിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിയുമായി നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ ചോദ്യോത്തരവേള നടന്നു. പ്രളയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കടക്കം മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാരും മറുപടി നൽകി. എന്നാൽ സ്പീക്കറുടെ കാഴ്ച മറയ്ക്കുന്ന തരത്തിൽ ബാനർ ഉയർത്തിപ്പിടിച്ചതിനെതിരെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ക്ഷുഭിതനായി. സഭയിൽ പ്രതിഷേധം സാധാരണമാണെന്നും എന്നാൽ ഇത്തരം പ്രതിഷേധം ശരിയല്ലെന്നും സ്പീക്കർ കടുത്ത സ്വരത്തിൽ പറഞ്ഞു. എന്നാൽ ശബരിമല വിഷയത്തിൽ സമരം തുടരുമെന്നും ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് തിരുത്തി MLA മാരുടെ സത്യാഗ്രഹം അവസാനിപ്പിക്കാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.